മറ്റു വാർത്തകളിലേക്ക് വാശുദി. അതായത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്, പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തയ്യാറാണ്. അവിടെ തിരുവനന്തപുരത്ത് ഈ AI ക്യാമറ വിവാദത്തിൽ ഇന്നും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണം. സർക്കാരിന്റെ കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷെ കെൽട്രോൺ ഇന്നലെ അവരുടെ വെബ്സൈറ്റിൽ ചില രേഖകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പര്യാപ്തമല്ല, നേരത്തെ പുറത്തുവന്ന രേഖകൾക്കപ്പുറം ഈ പുകമറ ഒഴിവാക്കാൻ പറ്റിയ രേഖകളല്ല. ഈ അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത, അത് സംബന്ധിച്ച കാര്യങ്ങൾ ഈ രേഖകളിൽ, പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ് രഞ്ജിത. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. ഒപ്പം ഇത് AI ക്യാമറ തന്നെ അല്ല എന്നാണ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇത്തരത്തിലൊരു ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ്, ഒപ്പം ഇതിന് ഇത്രയും ചെലവ് വരില്ല, അതെങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമാക്കണമെന്നാണ്. ഒരുപാട് അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും സർക്കാർ, പ്രധാനപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ മൗനത്തിലാണ്. കെൽട്രോൺ ആണ് എന്തെങ്കിലും ഒക്കെ ഇടയ്ക്ക് വന്ന് ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത്, പക്ഷെ അതൊന്നും കൃത്യമല്ലതാനും. നമുക്ക് ഏതായാലും തിരുവനന്തപുരത്ത് നന്ദകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നന്ദൻ, ഇന്നും ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചിരുന്നു. രമേശ് ചെന്നിത്തല ഇന്നലെ വശുദി വാർത്താ സമ്മേളനം നടത്താൻ ഒരുങ്ങിയിരുന്നു, പക്ഷേ അദ്ദേഹം അത് മാറ്റിവെച്ചു. ഇന്നലെ തൃശ്ശൂർ പൂരത്തിന്റെയൊക്കെ തിരക്കുകൾ കാരണമായിരിക്കാം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പക്കൽ എന്തൊക്കെ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹമാണ് ഇത് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്, ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഏറ്റെടുക്കുകയും മാറി മാറി പത്രസമ്മേളനം നടത്തി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഒരുമിച്ച് പോലും അല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ കെൽട്രോണിനെതിരെയുള്ള വലിയ ആരോപണം, കെൽട്രോൺ ഇപ്പോൾ ഒരു ഏജൻസിയായി മാത്രം പ്രവർത്തിക്കുന്നു, സ്വന്തമായി ഒന്നും നിർമ്മിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ആരോപണം കെൽട്രോണിനെതിരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കെൽട്രോൺ വിശദീകരണം നൽകേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ നൽകുമ്പോൾ ഇത്തരത്തിൽ രേഖകൾ കൃത്യമായി നൽകണമെന്നുള്ളതാണ്, രേഖകൾ പൂർണ്ണമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വിവാദം. എന്തായാലും ഇതിൽ സർക്കാർ പ്രതികരിച്ചാൽ മതിയാകൂ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത്രയും പൈസ ജനങ്ങളുടെ ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ, അത് മറ്റൊരു സൈഡാണ്. അതെ, അതാണ് ഒരു തുടക്കം, അഴിമതിയിലേക്ക് വന്നു. ഒപ്പം ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കുട്ടികളുടെ പ്രായം, അതായത് ഈ മൂന്ന് പേരെ ഇതിലേക്ക് ടൂ വീലറിൽ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ കുട്ടിയെ ഒഴിവാക്കണമെന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതിലൊക്കെ വലിയ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദൻ അവിടെ തയ്യാറാണ്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ AI ക്യാമറ വിവാദം പുകയുകയാണ് ഇപ്പോഴും. കെൽട്രോൺ വിശദീകരണം നൽകിയെങ്കിലും ആ രേഖകളിൽ അത് പൂർണ്ണമല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്തായാലും ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു AI ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കറക്കി നോക്കിയാലും അത് കണ്ണൂരിലുള്ള ചില കറക്ക കമ്പനികൾക്കും പേപ്പർ കമ്പനികൾക്കുമാണ് എത്തുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോൾ പുറത്തു വരുന്ന ചില രേഖകൾ പ്രകാരം ശരിവെക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലാണ് ഈ ചില കമ്പനികളുമായി ഈ കെൽട്രോൺ കരാറിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, സർക്കാരിന്റെ ഒരു അക്രഡിറ്റേഷൻ ഏജൻസി എന്ന നിലയിൽ കെൽട്രോൺ ആണ് ഇത്തരത്തിൽ എല്ലാ സാങ്കേതിക തരമായ വർക്കുകളും ഏറ്റെടുക്കുന്നത്. പക്ഷേ അത്രത്തോളം സാങ്കേതിക മികവ് പുലർത്താനോ അല്ലെങ്കിൽ അതിനുള്ള ക്രിയാത്മകമായ പ്രവർത്തനം നടത്താനോ ഇതുവരെയും കെൽട്രോണിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കെൽട്രോൺ ഇത്തരത്തിൽ ഉപകരാർ നൽകുന്നത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഏകദേശം 7 കമ്പനികൾക്കാണ് ഇത്തരത്തിൽ ഉപകരാർ നൽകിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ 7 കമ്പനികളും പല കമ്പനികളും 2018 അടക്കം സ്ഥാപിതമായ കമ്പനികളാണ്. അങ്ങനെ ഏതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാതെ, ഏതൊരു തരത്തിലും പ്രവൃത്തി പരിചയവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ കെൽട്രോൺ ഇപ്പോൾ കരാറുകൾ നൽകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാദം വന്നതിന് ശേഷം നിരവധി ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സുകളാണ് പ്രതിപക്ഷം പുറത്തുവിട്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സുതാര്യത വരുത്താൻ ഇതുവരെയും കെൽട്രോണിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നമുക്ക് അറിയുന്നത് പോലെ പ്രധാനമായും രണ്ടു പേർ തന്നെയാണ്, ഒന്ന് രാംജിത്തും ജിതേഷ്, ഈ രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്നാണ് ചില രേഖകൾ വ്യക്തമാക്കുന്നത്. കാരണം ഇവരുടെ കമ്പനികൾ പലതരത്തിലുള്ള ഇടപാടുകളിൽ നേരത്തെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഊരാളുങ്കൽ സൊസൈറ്റി, അതിനുശേഷം AI ക്യാമറ പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികളൊക്കെ തന്നെ ഈ രാംജിത്തും ജിതേഷും നിർണായകമായി പങ്കുവച്ചതായുള്ള തെളിവുകളും പുറത്തു വരുന്നു. എന്തായാലും എല്ലാ സർക്കാർ പദ്ധതികളും ഇവരുടെ കൈകളിൽ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു AI ക്യാമറയിലെ പ്രതിപക്ഷം വെളിപ്പെടുത്തിയ ഈ ഒരു ഡോക്യുമെന്റ്സിനപ്പുറം ഇതുവരെയും ഒരു തെളിവ് ഹാജരാക്കാനോ അല്ലെങ്കിൽ ഒരു തെളിവ് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകാനോ ഇതുവരെ കെൽട്രോണും തയ്യാറായിട്ടില്ല. കാരണം AI ക്യാമറയിൽ പ്രവൃത്തി പരിചയം ഇല്ല എന്ന് SRIT
പറ്റി കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ കമ്പനിക്ക് സാങ്കേതിക പിന്തുണ നൽകിയ ട്രോയ്സ് അത് സ്ഥാപിക്കുന്നത് 2018ലുമാണ്. അങ്ങനെ യാതൊരു തരത്തിൽ പ്രവൃത്തി പരിചയവും ഇല്ലാത്ത കമ്പനികൾക്കാണ് ഇത്തരത്തിൽ കെൽട്രോൺ ഇപ്പോൾ കരാർ നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇവാലുവേഷനും ഉണ്ടായിട്ടില്ല എന്ന് അറിയുന്നു. അതുമാത്രമല്ല, മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യവും ഇപ്പോഴും അവ്യക്തമാണ്. ഇതിൽ ചില പ്രതിപക്ഷം പുറത്തുവിട്ട ചില കരാറുകൾ മാത്രമാണ് ഇതുവരെയും കെൽട്രോണും പുറത്തുവിട്ടിട്ടുള്ളത്. മറ്റ് കരാറുകൾ പുറത്തു വന്നാൽ മാത്രമേ എന്താണ് ഈ ഒരു പദ്ധതിയിൽ ഉണ്ടായിരുന്ന സുതാര്യത, അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ ചെയ്തത് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കെൽട്രോണിന് ഇതേക്കുറിച്ച് കാര്യമായ കാര്യങ്ങൾ അറിയില്ല എന്നതാണ് വാസ്തവം. ഏതായാലും നന്ദൻ, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും 70 ആരോപണം പ്രതിപക്ഷം ഓരോ ദിവസവും തുടർച്ചയായി ഉന്നയിക്കുമ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. മന്ത്രിമാരൊക്കെ ഇങ്ങനെ വേഗമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, എന്റെ കാലത്തല്ല എന്നൊക്കെ പറഞ്ഞ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു അങ്ങനെ എല്ലാ കരാറുകളിലും 70 ആരോപിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചത്. ഇത് ഇന്ന് പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ ഡോക്യുമെന്റ്സ് പുറത്തുവിട്ടേക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ മൗനം? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നല്ലേ? തീർച്ചയായും, കാരണം മന്ത്രിസഭയിലടക്കം വന്ന ഒരു വിഷയമാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട്. ഈ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കാതെ AI ക്യാമറ പ്രവർത്തനം നീണ്ടുപോകുന്ന സാഹചര്യവും എന്തായാലും ആ സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നിട്ട് കൂടി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു സുതാര്യമായ തെളിവുകൾ അല്ലെങ്കിൽ സുതാര്യമായ കരാറുകളാണെങ്കിൽ അതെന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അത് എന്തായാലും വാസ്തവമാണ്. കാരണം ഇത്തരത്തിൽ മന്ത്രിമാരടക്കം ഈ ഒരു AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏകദേശം AI ക്യാമറ വിവാദം വന്നതിന് ശേഷമേ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വകുപ്പ് മന്ത്രി P Rajiv പോലും ആ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത്. ഗതാഗത മന്ത്രി ആന്റണി രാജുവിനാവട്ടെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. കാരണം കെൽട്രോൺ ആണ് ഈ ഒരു കരാർ എടുത്തിട്ടുള്ളതും കെൽട്രോണിനാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും എന്നുമാണ് മന്ത്രി ആന്റണി രാജുവിന്റെ നിലപാട്. അതേസമയം P Rajiv ആവട്ടെ ഇത് സുതാര്യമാണെന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല എന്നും കൃത്യമായ കരാറുകളാണ് നൽകിയിട്ടുള്ളത് എന്നുമാണ് വ്യവസായ മന്ത്രി P Rajiv അടക്കം പറയുകയും ചെയ്യുന്നത്. എന്തായാലും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം കൂടുതൽ ഇത് ആയുധമാക്കുകയും കൂടുതൽ കരാറുകളും തെളിവുകളും അത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുമെന്നാണ് പ്രതിപക്ഷം അടക്കം പറയുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് അറിയിക്കണം. AI ക്യാമറ വിവാദം അവസാനിപ്പിക്കണമെങ്കിൽ അത് സർക്കാർ തന്നെ അത് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. കാരണം കരാറുകളടക്കം ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ്. 7 കമ്പനികൾക്കാണ് ഇപ്പോൾ AI ക്യാമറ പദ്ധതിയുമായിട്ട് കെൽട്രോൺ ഉപകരാർ നൽകിയിട്ടുള്ളത്. കെൽട്രോൺ ഒരു സാങ്കേതികമായി കഴിവില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സംശയകരമായി നിലനിൽക്കുന്നു. അതുമാത്രമല്ല, എങ്ങനെയാണ് കണ്ണൂർ ആസ്ഥാനമായ ചില കമ്പനികൾക്ക് അല്ലെങ്കിൽ കണ്ണൂർ ലോബിക്ക് ഈ ഒരു കരാറുകൾ ലഭിക്കുന്നത് എന്നും ഇപ്പോൾ അവ്യക്തമായി തുടരുന്നു. അതുമാത്രമല്ല, കെൽട്രോൺ ഉപകരാർ നൽകിയതിൽ പലതും അവ്യക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ AI ക്യാമറകൾ പോലും അത് നിർമ്മാതാക്കൾ നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ ഏത് കമ്പനി നിർമ്മിച്ചതാണ്? അതുമാത്രമല്ല, ഈ AI ക്യാമറകൾ എത്ര എണ്ണം AI ആണ് എന്നീ കാര്യങ്ങളടക്കം ഇനി സർക്കാർ വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ മൗനം വെടിഞ്ഞാൽ മാത്രമേ AI ക്യാമറ വിവാദം അവസാനിക്കുകയുള്ളൂ. രഞ്ജിത്ത്. ശരി നന്ദൻ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഈ സർക്കാരിനോട് മൗനം വെടിയണം അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടാലും ഇപ്പോൾ LDFനുള്ളിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ മന്ത്രിതലത്തിലൊക്കെ ഏത് രീതിയിൽ ഇതിനോട് എപ്പോൾ പ്രതികരിക്കണമെന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ അവരും എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മെയ് ദിനമാണ്, തൊഴിലാളി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുണ്ടാകും. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ?